हेलो गाइस, वेलकम बैक टू क्रेजी डंपलिंग्स। दिस इज मेघना, दिस इज रितेश। सो गाइस, टुडे वी आर रिएक्टिंग टू अ मलयालम मूवी सीन एंड दैट इज स्टारिंग अवर लालटन मोहनलाल सर। So guys, as we know, previously also we have reacted to the Praja movie scene. So we have reacted to the two movie scenes of the Praja movie. So now we are reacting to the one more scene from the same movie. Yes. And I think it's a fight scene by seeing the thumbnail. Yeah. So it says Mohanlal, Baburaj and Aishwarya. So that is the scene. That is the actors that is there in the scene. And yeah, guys, we liked the last scene which we saw especially with N.F. Varghese sir and Mohanlal sir. Those dialogues were amazing actually. Yes, yeah. They were exchanging all the dialogues and it was pretty good to watch. And now finally we are here. We are continuing that series. Now we are with the third scene from the same movie, Praja. So guys, without wasting any time, let's get into the video. Yeah. 3, 2, 1, go. गुड मॉर्निंग सर। सोमन, एवरीथिंग सेट सर? गुड। हाजी मुस्तफा साधु जन सेवा ट्रस्ट। कोला കൊടികെട്ടിയ കള്ളക്കടത്തുകാരന്റെ പേരിൽ തന്നെ വേണം ഇവനൊക്കെ തെരുവ് കൂത്തിച്ചുകളെ പുനരുദ്ധരിപ്പിക്കാൻ. അല്ലടോ സർ, എടോ തങ്കച്ചൻ സർ, ഇതാ ഇവിടെ പെറ്റുകിടക്കുന്ന സകല പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ തൂത്തു വാരി ഇറക്കി കൊണ്ടുവരണം. ചെല്ലുപോ. അല്ല സർ, സക്കീർ ഭായിയോട് കാര്യം പറയാതെ റാസ്കൾ. സക്കീർ ഭായി എന്താ നിന്റെ തള്ളക്ക് ചെല്ലുന്നെടുത്ത സാക്ഷാൽ മുസ്തഫ ഹാജി സക്കീർ ഭായി ഡ്രൈവറാണ് സർ. നാവണക്കണോ മാറിക്കണം സർ പ്ലീസ്. നിങ്ങൾ അതിന്റെ മോനെ എന്താ സാർ, എന്താ ഇതൊക്കെ? ആരടോ ആരടോ ഈ രാമവർമ്മ തിരുമൽപാട്? ഞാൻ തന്നെ. ഏത് ദേവിഡിശയെ വേണേലും താൻ ജാമ്യത്തിലിറക്കി ഇവിടെ കൂട്ടത്ത് കുടിവെച്ച് പൊറപ്പിക്കും. ഇല്ലടോ സർ, ദേവിജയത്ത് അപോലിയത് പറയരുത്, ധർമ്മസ്ഥാപനമാണ്. നിർത്തണോ, അവന്റെ ഒരു ധർമ്മസ്ഥാപനം. രജമ ഓ ചെന്നിറക്കിക്കൊണ്ട് ഇവിടെയുള്ള സകല അവൾമാര് ചെല്ലണോ, നോക്കി നിൽക്കാൻ ചെല്ലണോ. ആ മൂപ്പിലെ എവിടോ തന്റെ ഓഫീസ് അവിടെ നടക്കണോ? എടാ ജോസഫ്, എടാ ജോസഫ് കയ്യെടുക്കാൻ എന്ത് തെമ്മടത്താണ് നീ കാണിക്കുന്നത്? അച്ഛോ, ദേ മര്യാദക്ക് നാവടക്കി പിടിച്ചവിടെ നിന്നോണം. ചുമ്മാതല്ല, ബോംബെ റെഡ് സ്ട്രീറ്റിലേക്ക് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏർപ്പാടാ ഇവിടെ നടക്കുന്നതെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടാ ഞങ്ങള് വന്നിരിക്കുന്നത്. നിന്റെ അപ്പം മത്തി പ്രോഗ്രാം മടച്ചേ കുഞ്ഞിനാണോ വന്നത്? എനിക്ക് ഇൻഫർമേഷൻ പള്ളിക്കൂടത്തിലെല്ലാം പഠിപ്പിച്ചാണ് നോക്കിയതാണോ? പോലീസ് ആക്ഷൻ രജിസ്റ്റർ ചെയ്യുന്നുള്ള ചാർജ് കൂടെ ഏൽപ്പിച്ചോണം രണ്ടിന്റെ പേരില്. കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ബ്ലഡില് ചാരായം കൊണ്ട് എഴുതി വാങ്ങി ഒരു വൈദ്യനാണ്. What the bloody hell is going on? Madam, please. I said, come on, leave it. Madam, please, mind your own. I said, take your goddamn hands off your body. Madam, it is wonderful. Son of a bitch. Maya. Tangachan, what are you doing? Sir. Come on, Maya, cool it. Sir, please. In the name of you, hey, Tangachan, leave him. Yedo, grita hana parnaya tanyoda. Hey, Maya, cool it, I said. No, I can't get it. Hey, no, don't. Maya, shut your bloody mouth. Sir, stop. I must get an answer. Any carry on. എന്ത് ഓഫീസിന്റെ പേരില സാർ ഈ പാവങ്ങൾ എങ്ങനെ? ഓഹോ, അറിയണം നിനക്ക്. നൗ ലുക്ക്, ഈ കൂട്ടത്തിൽ കൊള്ളാവുന്നവന്മാരെ നോക്കി ബോംബെ ഫ്രഷ് മാർക്കറ്റിലേക്ക് റിക്രൂട്ട് ചെയ്തയക്കുന്നതിന്റെ പേരിൽ ചെന്ന് നോക്കണം. നിന്റെ ആഫീസിലും വന്ന് കിടപ്പുണ്ടോ ബോംബെ പോലീസിന്റെ എൻക്വയറി റിക്വസ്റ്റ്? നിന്റെ ഈ പരട്ട കിഴവനെ, കള്ളപ്പാതിരിയെ മാത്രമല്ല സാക്ഷാൽ സക്കീർ ഹുസൈനും അവന്റെ പിടിച്ചുവെപ്പുകാരൻ ഹമീദും അടക്കം ഇവിടെയുള്ള സകലതിനെയും തൂത്ത് പെറുക്കിട്ടേ പോവു. ഈ ജോസഫ് മടച്ചേരി. സാർ പ്ലീസ്, ദിസ് ഈസ് അബ്സല്യൂട്ട് നോൺസെൻസ് സാർ. നൗ ജസ്റ്റ് ഷട്ട് യുവർ മൗത്ത് ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ വേ. ടേക്ക് യുവർ ഹാൻഡ്സ് ഓഫ് മീ.
came with so much energy, yes, right? He just came into like a storm. He just stormed into it and he bit him. Oh my god. So rudely, yeah. So badly. So such were his dialogues also. The police was, he was very cruel actually. Yes. He was hitting that old man so much, the two old men. And the police officer just came and she was also misbehaving with her also. Like he caught her throat and also that was very disgusting to see. But Lalitan has given a good lesson to him. So the way he came, the energy with which he performed, the energy with which he was doing those stunts, those actions, these were amazing actually. They were so eye-feasting, right? Yeah, it was eye-feast to watch him like performing those action sequences and even delivering those dialogues, powerful dialogues and all. So actually the scene started in this way that actually there was some trust, Haji Mustafa's trust. So police thought that they got some information from Mumbai police. It seems that some prostitution is going on in that trust, and this police officer comes and he rudely behaves with all the staff and he hits that old woman also, and in between that actually that the actress also comes to stop in between. I think we have seen her in many movies. We have seen her in many Telugu movies. So nowadays also she acts as mother to heroes, like heroines, actors and actresses, and she acts as mother. So she's also a good actor. And so after that again Mohanlal sir comes and he takes over the scene. Once he comes, the scene has been elevated to another level, and the action sequences, the way he is performing, the energy with which he is performing was amazing to watch. That was every so time, every time it's we watch like him.
Rajitan doing his things. Yeah, every time we see him, we are so amazed with his energy levels, with his and also his dialogues. Oh my god. Yeah, his dialogues were very powerful, guys. And yeah, overall we liked the scene, guys. And yes, we loved it. Yeah, we loved it. Another good scene, very interesting, very engaging scene from the movie Praja. And the fight scene was also very fantastic, actually. Yes. So guys, that's our reaction from Praja movie fight scene. So guys, if you like this video, please hit the like button and subscribe to Crazy Dumplings. And also don't forget the bell icon thing for notifications. So guys, one last thing, if you want to get in touch with me on Instagram, I'll provide my Instagram handle below. I'll put the link also in the description, so you can DM me whatever request you have. We'll get back to them as soon as possible. We'll meet you next week again. Bye.